ശശി തകർത്തു. ഈ പാട്ട് നമ്മൾ ഒരുപാട് പേര് പാടി കേട്ടിട്ടുണ്ട്, ഡാൻസ് കളിച്ചു കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഗായത്രി വീണയിലൂടെ ആ ഒരു പാട്ട് കേൾക്കാൻ പറ്റി. അതിമനോഹരം, ഞങ്ങളുടെ റെഡ് കാർപ്പറ്റിന്റെ ഈ ഒരു എപ്പിസോഡിന് തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു തുടക്കമായിരുന്നു. ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു. ഈ തമിഴ് പാട്ട് വൈക്കം വിജയലക്ഷ്മി ചേച്ചി ഒരുപാട് പാടിയിട്ടുണ്ടല്ലേ. അപ്പൊ അതില് ഇപ്പൊ മനസ്സിൽ പെട്ടെന്ന് ഇഷ്ടം, നമുക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ ബാഹുബലിയിലെ പാട്ട്, പിന്നെ സ്വപ്ന സുന്ദരി, അതൊക്കെയാണ് ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് തമിഴില് ആണെങ്കിൽ പാടിയതില്. സ്വപ്ന സുന്ദരി സ്വപ്ന ലോകത്തിൻ തേൻ താനേ, സ്വപ്ന സുന്ദരി നാന്താനേ, നാ സ്വപ്ന ലോകത്തിൻ തേൻ താനേ, റാന്തൽ മിന്നലിലേ ജോലിപ്പേയനേ, സോമ്പൽ ഇല്ലാമലേ കളിപ്പേയനേ, വീണ്ടും 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 തോണ്ടും നെഞ്ചിൽ തോണ്ടും തോണ്ടും തോണ്ടും, നാന്താ സ്വപ്ന സ്വപ്ന സുന്ദരേ, ഉങ്കൾ സോഹം കലയ്ക്കും കലയ്ക്കും നന്ദരേ, സ്വപ്ന ലോകത്തിൻ തേൻ താനേ, സ്വപ്ന സുന്ദരി നാന്താനേ. എനർജി ലെവലിന് ഒരു ഗ്രേറ്റ് സല്യൂട്ട് ഞങ്ങൾ തരുകയാണ്. താങ്ക് യു. കസു എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് കൂടി ചേച്ചി പ്ലേ ചെയ്യും അല്ലേ? ചെയ്യാറുണ്ട്. അത് അതെങ്ങനെയാണ്, അത് സ്വന്തമായിട്ട് പഠിച്ചതാണോ? ആ, അത് നമ്മൾ പാടുന്നത് അതിൽ വരുത്തിയാൽ മതി, പാടിയാൽ മതി. പാട്ട് മൂളിയാൽ അതിലൊരു ഡയഫ്രം ഉണ്ട്, പാട്ട് മൂളി അതിലൂടെ ആ ഒരു വോയിസിന്റെ ഇത് വരും അല്ലേ? അതെ അതെ. നമ്മൾ നമുക്ക് ഇരുന്ന് ചെയ്യാം, ഇപ്പൊ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതെ അതെ. ഒന്ന് നമുക്ക് സംഭവം കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്താലോ? അപ്പം ആ ചെയ്യാ, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഞാനുണ്ടല്ലോ നിങ്ങക്ക് വേണ്ടി വേറെ കുറച്ച് കാര്യങ്ങൾ, വേറെ കുറച്ച് ചോദ്യങ്ങൾ. അല്ല, ഇത് പാട്ട് പാടാനുള്ള സംഭവമാണ്. വീണ്ടും പല പല പാട്ടുകൾ പാടാനുള്ളതാണ്. അതായത് ആദ്യം വിജയലക്ഷ്മി ചേച്ചിയോട് ചോദിക്കാണ്, ലാലേട്ട് എന്റെ 5 പാട്ടുകൾ പെട്ടെന്ന് പെട്ടെന്ന് പാടണം. ദൈവമേ കസ്തൂരി എന്റെ കസ്തൂരി അഴകിന് ചിങ്കാരി അലിമലർ കാവിൽ പൂരം കാണാൻ, അടുത്ത് അറിയാതെ അറിയാതെ ഈ പവിഴവാർത്തിങ്ങളറിയാതെ കണ്ടോ കണ്ടോ ഇന്നോളം കാണാത്ത ചന്തം കണ്ടോ, താങ്കണക്ക ദില്ല ദില്ല താങ്കണക്ക ചണ്ട മൃദംഗം മേലക്കാവിൽ പൂരക്കാങ്ങിനി പോയി. ഇനി ചേട്ടൻ, ചിത്ര ചേച്ചിയുടെ 5 റൊമാൻറ്റിക് പാട്ടുകൾ. ദൈവമേ പഠിക്കൂ, ദൈവമേ പഠിക്കൂ. അതെങ്ങനെ റൊമാൻറ്റിക്? റൊമാൻസിൽ ആറാടണം. രാജ റൊമാൻറ്റിക് അല്ല അത്. അതെ, രാജഹംസമേ
മഴവിൽ അറിയാതെ എന്തിനാണ് വിജയലക്ഷ്മി കൂടെ തോറ്റു വേറെ ആരു വിരൽ മീട്ടി മനസ്സിൻ മണി വേണ ഇനി ഇനി അടുത്ത് രണ്ടെണ്ണായി മയങ്ങി മയങ്ങിപ്പോയി ഞാൻ പറയാനിരിക്കുന്നു ഞാൻ മയങ്ങിപ്പോയി ഞാൻ തോറ്റു നിറങ്ങൾ വെച്ചുള്ള അഞ്ച് പാട്ട് വിജയലക്ഷ്മി പച്ചക്കറിക്കായത്തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി നീലനിലാവേ നീ കേഴുകയാണോ കറുത്ത പെണ്ണെ നിന്നെ കാണാൻ എനിക്കൊരു നാണുണ്ട് വെളുത്ത പെണ്ണെ വെളുത്ത പെണ്ണെ മനസ്സിലെന്താണ് വേറെ കളർ ഇനി കറുപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ വിട്ടത് ഇനി അഞ്ച് കളർ വരുന്ന ഒരു പാട്ടുണ്ട് ഏതാണെന്നറിയോ പഞ്ചവർണ തത്ത പറന്ന് പഞ്ചവർണ തത്ത കൊഞ്ചി വന്ന് പെണ്ണി ഇനി ചേട്ടാ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന അഞ്ച് പാട്ട് ആദ്യമായി കണ്ട നാൾ കല്ലിമലർക്കാവിൽ അതവിടെ പാടി അയ്യോ ആദ്യത്തെ കൺമണി ആണായിരിക്കണം ളിക്കുന്നോരോ മന താമരപ്പൂവേ അപ്പോൾ ഈ ഗെയിമിൽ ജയിച്ചത് നമുക്കറിയാം ഉറപ്പായിട്ടും പിന്നെ ശ്രീരാമൻ തോറ്റു തൊപ്പിയിട്ടിരിക്കുന്ന ഈ ഗെയിമിൽ കഷ്ടമുണ്ട് ജയിച്ചിരിക്കുന്നത് വിജയലക്ഷ്മിയാണ് ദൈവമേ എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ ഒരു സമ്മാനം കൂടി തരാം ഓക്കെ എന്റെ പേര് ബാഷ്മി കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്ത് നിന്നാണ് ഞാൻ വരുന്നത് ചെറുപ്പം മുതൽ എനിക്ക് സംഗീതം പഠിക്കണമെന്ന് നന്നായി ആഗ്രഹമുണ്ട് എൻ്റെ അച്ഛനും അമ്മയും നന്നായി പാടും അത് കേട്ടാണ് ഞാൻ പഠിച്ചത് എൻ്റെ ഒരു കണ്ണിന് ജന്മനാ മുതലേ കാഴ്ചക്കുറവാണ് മറ്റേ കണ്ണിന് ചെറുതായിട്ട് എനിക്ക് കാണാൻ പറ്റും ഓപ്പറേഷൻ ചെയ്യാനുള്ള സാമ്പത്തികവും ഞങ്ങൾക്ക് കുറവായതിനെ അതും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ ഐറ്റി വരെ പഠിച്ചു പിന്നീട് കാഴ്ചക്കുറവിൻ്റെ കാരണത്തിൽ എനിക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റിയില്ല അരികിലൊഴുകി ഞാൻ ഇളം പൂ വളരെയധികം സ്നേഹത്തോടെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ബാഷ്മി ബാലൻ ചേച്ചി ബാഷ്മി ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഹായ് ഞാൻ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയാട്ടാ കാസർഗോഡ് നീലേശ്വരത്ത് നിന്ന് വൈക്കം വിജയലക്ഷ്മിയെ കാണണം കാണണം എന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് കിലോമീറ്റർ അപ്പൊ പറയൂ അതാണ് നീലേശ്വരത്തെ വിശേഷങ്ങൾ അവിടെ എല്ലാവർക്കും നാട്ടിലെല്ലാവർക്കും സുഖമാണോ വീട്ടിലെല്ലാവർക്കും സുഖമാണോ നീലേശ്വരത്ത് നാട്ടിലെല്ലാവർക്കും സുഖമാണ് അപ്പോ എന്താണ് ഈ വിജയലക്ഷ്മി ചേച്ചി ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് ചേച്ചിയുടെ പാട്ട് എനിക്ക് തുടക്കത്തിലെ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെ അമ്മക്കും അച്ഛനും എല്ലാവർക്കും ഇഷ്ടമാണ് അന്വേഷണം പറഞ്ഞേക്ക് എല്ലാവരും വിജയലക്ഷ്മി ചേച്ചി എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഹായ് പറഞ്ഞോളൂ
എല്ലാരും സൈഡിലുണ്ട്, എല്ലാരും വന്നിട്ടുണ്ട്. അപ്പൊ ഭാഷ്മി പറയൂ, ഭാഷ്മി അതായത് കുഞ്ഞുനാളിന് മുതൽ ഇതേപോലെ ഒരു കണ്ണിന് കുറച്ച് കാഴ്ചയുണ്ട്, ഒരു കണ്ണിന് കാഴ്ചയില്ല, അങ്ങനെയാണ് ജനിച്ചപ്പോഴേ അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ സമയം മുതല് ട്രീറ്റ്മെന്റ്സ് ഒക്കെ എന്തെങ്കിലും ചെയ്തു തുടങ്ങിയിരുന്നോ? എന്നുവെച്ചാല് കുറച്ചുനാൾ ചെയ്തു, ഞരവ് വളർച്ച ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്നവർ പറയുന്നത്. വേറെ എവിടെയെങ്കിലും പോയി ഒരു ചികിത്സ ചെയ്യണം എന്ന് ആരെങ്കിലും പറഞ്ഞു, അല്ലെങ്കിൽ ആയുർവേദ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ട് എല്ലാവരും. അപ്പം സാമ്പത്തികം കുറവായതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പണിയെടുത്ത് ജീവിക്കുന്ന കുടുംബത്തിലായതുകൊണ്ട് അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ ഒന്നും ചെയ്യുന്നില്ല. അത് ശരി. അപ്പൊ ഏത് വയസ്സ് മുതലാണ് ഈ പാട്ട് പഠിക്കാൻ തുടങ്ങിയത്? ചെറുപ്പം തൊട്ട് പാട്ട് പാടും, ഒരു 3 വയസ്സ് തൊട്ട്. ഇൻബോൺ ആയിട്ട് അതാണ് ശരിക്കും കഴിവെന്ന് പറയുന്നത്. വീട്ടിൽ ആരെങ്കിലും പാട്ട് പാടുന്നുണ്ടാവും? അങ്ങനെ അമ്മ പാടും, അച്ഛനും പാടും. ഓ, അമ്മ അച്ഛനും ഒക്കെ പാടും. അത് ശരി. എടോ, എന്റെ അച്ഛനും അമ്മയും പാടും കേട്ടോ. അതെയാ? എന്റെ അമ്മയുടെ പേര് വിമല, അച്ഛന്റെ പേര് മുരളീധരൻ. ഈ മുരളീധരൻ ഇയാളുടെ എന്റെ അച്ഛന്റെ പേര് ബാലൻ, അമ്മയുടെ പേര് ലക്ഷ്മി. ആയിക്കുള്ള രണ്ടും കൂടി ബാലനും അതും കൂടി ചേർന്നിട്ടാണ് ബാഷ്മി. വെറൈറ്റി പേരാട്ടോ ബാഷ്മി. അത് എന്റെ ഒരു മാമൻ ഇട്ടതാണ്, എനിക്ക് മാമൻ ഇട്ടതാണ്. അതായത് വിജയനും ഗിരിജയും കൂടെ വരുന്ന പോലെ. വിജയൻ, ഗിരിജ, വിജയലക്ഷ്മി. അല്ല, വിജയൻ ആസിന്റെ പേര് വിജയൻ, അമ്മയുടെ പേര്. അപ്പൊ മക്കളുടെ പേര്, മകളുടെ പേര് എന്തായാലും വിജാഗിരി എന്നത്. ചേച്ചി, ഒരു കാര്യം അറിയോ, എന്റെ അച്ഛന്റെ പേര് വിജയനും അമ്മയുടെ പേര് ഗിരിജ എന്നാണ്. അപ്പൊ അവരുടെ വിജാഗിരി ഇടാൻ തോന്നാത്തത് എന്റെ കൊച്ചു സുഹൃത്തു. അത് കൊള്ളാം, വിജാഗിരി. പിന്നെ നമ്മള് ഒരുപാട് ആരാധിക്കുന്ന വിജയലക്ഷ്മി ചേച്ചിയെ കണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പറയാനോ ചോദിക്കാണെങ്കിൽ വേഗം ചോദിച്ചോളൂ. ചേച്ചിയോട് എനിക്ക് ചോദിക്കാനില്ല, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരണം എന്നാണ്. ചേച്ചിനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇങ്ങോട്ട്. ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ചേച്ചി ഭാഷ്മിക്ക് വേണ്ടി പാടി കൊടുത്തോളൂ. ആയിക്കോട്ടെ. നീ മുകിലോ പുതുമഴമണിയോ തൂവയിലോ ഇരുളറ നിഴലോ അറിയില്ലിന്നു നീ എന്ന ചാരുത അറിയാമിന്നിതാണിന്റെ ചേതനാ നിറയും അതിശയകരഭാവം. പുതുമഴമണിയോ തൂവയിലോ ഇരുളന നിഴലോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കൂടെ വന്നിരിക്കുന്നവരെ കൂടി എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. പേര്? എന്റെ പേര് നാരായണൻ. നാരായണൻ അമ്മാവനാണ്. ഇത്? എന്റെ പേര് നിഖിൽ. നിഖിൽ കസിൻ. കസിൻ ആണ്. ഓക്കെ. എന്റെ പേര് ധന്യ. കസിൻ സിസ്റ്റർ. കസിൻ ആണ്. ഓക്കെ. അപ്പൊ അവരൊക്കെയാണ് വന്നിരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും ഒരു വലിയ ഹായ്. വെരി ഹായ്. അച്ഛനും അമ്മയ്ക്കും ഞങ്ങളുടെ വക ഒരു വലിയ ഹായ്. അതെ. അപ്പൊ ഇനി ഭാഷ്മിയുടെ പെർഫോമൻസ് നമുക്ക് കാണാം അല്ലേ? നമുക്ക് വേണ്ടിട്ട് ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഇളം മഞ്ഞും കുളിരുമായ ഇളം മഞ്ഞ. ഓക്കെ, അപ്പൊ നമുക്ക് കേട്ട് കളയാം. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂട് കൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളക നീളതൻ ത്യാഗം ഭാവം താളം രാഗം ഭാവം താളം ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂട് കൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേളതൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം ചിറകിടുന്ന
നല്ല ശബ്ദം, നല്ല ഭാവം, ഭംഗിയായിട്ട് പാടി അത് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ കേട്ടോ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ. പാട്ടുകാരിയായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ ആഗ്രഹം? അത് അങ്ങനെ തന്നെ പോവാ. ജലക്ഷ്മി ജി എന്താ പറയാനുള്ളത്? ഒരു ആരാധികയും കൂടിയാണ്, അസുരൊരു പാട്ടുകാരിയാണ്. അതെ, വളരെ നന്നായിരുന്നു കേട്ടോ. നല്ല ഭാവം, നല്ല ശബ്ദം, സംഗീതം പഠിച്ചുകൊണ്ടേയിരിക്കുക, വിദ്യാർത്ഥിയാവുക. ദാസേട്ടൻ പറയുന്ന പോലെ വിദ്വാനാവണ്ട, വിദ്യാർത്ഥിയാവുക. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ, മുന്നോട്ട് പോകാൻ നല്ലൊരു ഭാവി ആശംസിക്കുന്നു. ഉന്നതങ്ങളിലെത്തട്ടെ. എന്തായാലും ഒരു സമ്മാനം ഉണ്ട് നമ്മുടെ റെഡ് കാർപ്പറ്റിന് വക. നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് യെസ് നൽകാം. ഓക്കെ. അപ്പൊ ഒരു ഫാൻ മൊമെന്റ് ആണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ക്രിയേറ്റ് ചെയ്തത് അല്ലേ. ആൻഡ് ശ്രീരാമേട്ട, താങ്ക് യു സോ മച്ച്. വിജയലക്ഷ്മി ചേച്ചി, അടിപൊളി. അപ്പൊ നമ്മളുടെ പാട്ടും ഡാൻസും എല്ലാം കൊണ്ട് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കളർഫുൾ ആയി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചേച്ചിയുടെ നമ്മുടെ അനുരാഗ കരിക്കിന് വളരെ ഒരു അടിപൊളി പാട്ടുണ്ട്. ആ ഒരു സന്തോഷമായിട്ടുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി ചേച്ചി പാടണം. ഓക്കെ. അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ, ഈ ഒരു എനർജിയിൽ നമുക്ക് ആ പാട്ട് അങ്ങ് കേട്ട് കളയാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും പുതിയ പെർഫോമറുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. പതിനായിരം ആയിരമെന്നും അതിരാവിലെണീറ്റു വരുന്നേ, മധുരം നിറയും കനവിൽ നിറയും ഉണർന്നേ. ആ നീയോ ഞാനോ, ആ ഞാനോ നീയോ, ഇവിടൂരോ പൂരം അടിമുടി നീയോ ഞാനോ, ആ ഞാനോ നീയോ, ഇവിടൂരോ പൂരം അടിമുടി പാലക്കാട്. ജ്വൽ കോടസി ഫോർ സ്വാസിക, സലാറ്റോ, കോട്ടയ്ക്കൽ.